ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പാത്തുസ് കറിവേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്, കടുമാങ്ങ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കടുമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത, അതേപോലെ തന്നെ അധികം പച്ചയല്ലാത്ത മാങ്ങ വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ മാങ്ങക്കൊക്കെ വള്ളൂർന്ന് പറയും, അതേപോലെ തന്നെ ഒട്ടുമാങ്ങ എന്നൊക്കെ ഉണ്ടോ പറയാം. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാ മാങ്ങയും കൂടിയിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽക്ക് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. തൊലിയോട് കൂടിയാണ് ഞാനിതിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞതാണ്, നല്ല നീളത്തിലരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്, അതും ചേർത്ത് കൊടുക്കാം. 1-3 പച്ചമുളക് നടുക്കീറിയത്, 2 തക്കാളി അരിഞ്ഞെടുത്തത്, 1 സബോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. മസാലപ്പൊടി വറുത്തെടുക്കാനായിട്ട് നമുക്ക് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഈ മസാലപ്പൊടി വറുത്തെടുക്കുമ്പോൾ മല്ലിപ്പൊടിയുടെ ഒക്കെ നല്ലൊരു മണം വരും. അപ്പോൾ ആ രീതിയിലായാലും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയിലോട്ട് നമുക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കടുവും കൂടിയിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചൂടായ പാനിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാങ്ങ റെഡിയായോ നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്, മസാലപ്പൊടിയുടെ ഒക്കെ നല്ലൊരു വറുത്ത മണം വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാങ്ങ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1-5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കറി ചെറിയൊരു പുളിപ്പും അതേപോലെ തന്നെ ചെറിയൊരു മധുരം കൂടി കലർന്നിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്കതിലോട്ട് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് ഉലുവും കൂടിയിട്ടുള്ളത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനുള്ള താളിപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചൂടായ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കടുമാങ്ങ കറി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മളെ കയ്യിൽ മാങ്ങൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.